പെരിയ ഇരട്ടക്കൊലപാതക കേസ് സിബിഐക്ക് കൈമാറി. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ. ഇതിനിടയിൽ കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരംഭിച്ച 24 മണിക്കൂർ ഉപവാസ സമരം അവസാനിച്ചു. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണം സിബിഐക്ക് വിട്ടതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് സി ടി രവികുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത്. ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം സിബിഐക്ക് തുടരുവാൻ സാധിക്കും. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സിബിഐ അന്വേഷണത്തിന് ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണാ നടപടികൾ അടക്കമുള്ളവ ആരംഭിക്കൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാരിനുവേണ്ടി സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരാണ് ഹാജരായത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ 28 ഒക്ടോബറിനാണ് സർക്കാർ ഡിവിഷണൽ ബെഞ്ച് മുമ്പാകെ അപ്പീൽ നൽകിയത്. നവംബറിലാണ് സർക്കാർ വാദം പൂർത്തിയാക്കി വിധി പറയാനായി ഹൈക്കോടതി കേസ് മാറ്റിയത്. 9 മാസത്തിനു ശേഷമാണ് ഇപ്പോൾ വിധി പറഞ്ഞത്. കേസിൽ സിബിഐ അന്വേഷണം തുടരാം എന്ന ഉത്തരവിനെ ഏറെ വികാരപരമായാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾ കാണുന്നത്. വൈകി വന്ന നീതിയെന്ന് ഇരു കുടുംബങ്ങളും പ്രതികരിച്ചു. മകനെ അരുംകൊല ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായതായി ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ പ്രതികരിച്ചപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട നാളുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ നല്ല വാർത്തയെന്നായിരുന്നു കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണന്റെ പ്രതികരണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ സ്വാഗതം ചെയ്യുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. അത്ര വലിയ ധർണ എന്താ ഈ സാമ്പത്തികം കളഞ്ഞ് സിബിഐ വന്നുകൂടാ നിർബന്ധം? അപ്പൊ അത് തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഏത് ജനങ്ങൾക്ക് ഇവരെ കള്ളക്കളികൾ മനസ്സിലാവുന്നില്ലേ? പക്ഷെ നിയമപരമായിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ സർക്കാരിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബഹുജന മുന്നേറ്റം കൊണ്ടെങ്കിലും നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റും. പക്ഷെ കോടതികൾക്ക് ഒന്നും പറയാൻ പറ്റൂല്ലോ. കോടതി നീതിപാലിക്കും നടങ്ങി നമ്മൾ നന്നായി വരും. 9 മാസക്കാലം ഇപ്പൊ വേണ്ട കുറ്റപത്രം എപ്പോഴേ 3 മാസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി കൊടുക്കാനുള്ള സിബിഐക്ക് ഇപ്പൊ ഇത്രയും കാലം വെറുതെ പോയില്ലേ? കേസ് സിബിഐക്ക് കൈമാറുവാൻ സർക്കാർ തടസ്സം നിൽക്കുന്നതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പെരിയ കല്ല്യോട്ടെ രക്തസാക്ഷി മണ്ഡപത്തിൽ 24 മണിക്കൂർ ഉപവാസം നടത്തി വരികയായിരുന്നു. കേസിൽ വിധി പ്രസ്താവമുണ്ടായതോടെ എം പിയുടെ 24 മണിക്കൂർ ഉപവാസ സമരം അവസാനിപ്പിച്ചു. കോടതി വിധി സിപിഎമ്മിനും കൊലയാളികളെ സംരക്ഷിക്കുന്ന സർക്കാരിനുമുള്ള തിരിച്ചടിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 1 കോടി രൂപ ചെലവാക്കി ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് 9 മാസം അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധം പ്രയോഗിച്ചിട്ടും ഗവർണൻ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം ഈ ഒറ്റ വിധിയോട്. കാരണം ഇത് കേരളീയ പൊതുജന സമൂഹത്തിനറിയാം. ഇതിന്റെ പിന്നിൽ പിണറായി വിജയന. കാരണം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, നിങ്ങൾ ഖജന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കാശി ചെലവാക്കിയോ? മുഖ്യമന്ത്രി പറഞ്ഞു ചെലവാക്കി. ഏതാണ്ട് 88 ലക്ഷം രൂപ കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ചെലവാക്കും. പ്രതികളെ രക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോ ഇനി മുഖ്യമന്ത്രിക്ക് തുടരാൻ അവകാശമില്ല. അതേസമയം പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതികരിച്ചു. രക്ഷിതാക്കളുടെ വേദന കോൺഗ്രസ് നേതൃത്വം മുതലെടുക്കുകയാണെന്നും ഏതന്വേഷണത്തെയും സിപിഎം സ്വാഗതം ചെയ്യുന്നതായും എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട അവരുടെ മാതാപിതാക്കൾ അവരുടെ വേദന കൊണ്ട് പറയുന്നു. അവർ പറയുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് മുതലെടുക്കുകയാണ്. കോൺഗ്രസ്സുകാർ കൊട്ടും കൊരവിയും ആനയും അമ്പാരിയുമായിട്ട് ഇത് എഴുന്നള്ളിച്ചല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും തുടങ്ങി. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. 2019 ഫെബ്രുവരി 17 പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കല്ല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല ചെയ്യപ്പെട്ടത്.